Hi friends, Mountain Story material video like ever hard my sogadam. A pretty ella video body, elegantly yanni, channel, Ningalwood, my panguichon, taking the video and the rampant young Adivasi, G with the ridicule. Namade, E. Vano, my benta petta card, chagal, elegantly, Nangari Vanathin, Ulilaki, and Yangal Pogumbird, and Yangal Rikana Pala, Pachilla Marinal, Ling Yanga Adivasi, Otamoolika, Nangade Ajara, and Ustan Angal, the Kayan, Yanni video might, elegantly, channel, Ningal might, and share it on the other. പല കാര്യങ്ങളും ഞങ്ങളുടെ ആദിവാസികൾക്കിടയിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് പുറത്തുള്ളവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും ഇപ്പോ കുറേ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും കാരണം എല്ലാവരും വീഡിയോ ചാനലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കും വനത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഔഷധത്തെ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാവുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വനത്തിനകത്തുനിന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മരുന്നുകൾ കാരണം നമുക്ക് അല്ലെങ്കിൽ പല ട്രക്കിങ്ങിനെ പോകുമ്പോഴോ അല്ലെങ്കിൽ പല വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ പോകുമ്പോഴോ ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ പറ്റി അല്ലെങ്കിൽ ചെറിയ അത്യാവശ്യങ്ങൾ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ മെഡിസിനുകൾ എടുത്ത് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എങ്ങനെ നമുക്ക് മരുന്നുകളില്ലാത്ത ഒരു ലോകത്ത് ജീവിക്കാം അല്ലെങ്കിൽ ലോകത്തിലല്ല ലോകത്തിൽ മരുന്നുകളുണ്ട് അപ്പോൾ മരുന്നില്ലാതെ നമ്മുടെ ശരീരത്തിനെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം ഒരു മരുന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ ശരീരത്തിനെ ദീർഘനാൾ ആരോഗ്യകരമായി സംരക്ഷിച്ചു കൊണ്ടുപോകാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ഇവിടെ ഓക്കെ ബൈ ബൈ താങ്ക് യു വീഡിയോയിൽ കാണാം ഓക്കെ ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പ്രകൃതിയിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണമെന്ന് അപ്പോഴെന്താണ് നമ്മുടെ പ്രകൃതിയിലേക്ക് മടങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങളാണ് എന്താണ് പ്രകൃതി ചികിത്സ ഈ പ്രകൃതി ചികിത്സ എന്ന് പറയുമ്പോൾ നമുക്ക് വേദന ഒന്നുമില്ലാതെ അല്ലെങ്കിൽ വേറെ വിഷ ഔഷധ പ്രയോഗങ്ങളൊന്നും ചെയ്യാതെ ശസ്ത്രക്രിയ പോലും ഇല്ലാതെ സ്വന്തമായിട്ട് എന്ന് വെച്ചാൽ കാര്യപ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ആ അയാളുടെ ശരീരത്തിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് പ്രകൃതി ചികിത്സ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന രോഗം രോഗം എന്ന് പറയുമ്പോൾ ഒരു ഇരുട്ട് പോലെ ഒരു മിഥ്യയാണത് എന്ന് വെച്ചാൽ ഇരുട്ടിനെ എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രകാശം കടന്നു വരുമ്പോൾ ഇല്ലാതായി പോകുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ഒന്നാണ് ഇരുട്ട് അതുപോലെ തന്നെയാണ് നമുക്ക് ശരീരത്തിന് നമുക്ക് ആരോഗ്യം ഉണ്ടായി വരുമ്പോൾ നമ്മുടെ ഈ രോഗം എന്നുള്ള ആ ഇരുട്ട് നമ്മുടെ ശരീരത്തിനെ വിട്ട് മാറിപ്പോകും അതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ ഇതിന് നമുക്ക് ഇപ്പോഴും തന്നെ നമ്മളിലുള്ള ഓരോ ആൾക്കാരും പ്രകൃതിയെ അറിഞ്ഞ് പ്രകൃതിയിലുള്ള വിഭവങ്ങൾ എല്ലാം എടുത്ത് നമ്മൾ കഴിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലാതെ നമ്മൾ രോഗത്തെ ആരും ഭയപ്പെടേണ്ട എന്തിനാണ് നമ്മൾ ഒരു രോഗത്തിനെ ഭയപ്പെടണം രോഗത്തിനെ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല കാരണം നമ്മുടെ ശരീരത്തിൽ ഒരു മുള്ള് കണ്ട് കയറിയാൽ നമുക്കതിനെ എടുത്തു കളഞ്ഞാൽ തീരുന്ന വിഷയമല്ലേ ഉള്ളൂ അല്ലാതെ ആ ഒരു മുള്ള് കൊണ്ട് കയറി എന്ന് വെച്ചിട്ട് നമ്മൾ അവിടം അത് പഴുത്ത് പൊട്ടി ആ മുള്ള് വെളിയിൽ വരുന്നതുവരെ നമ്മൾ നോക്കിയിരിക്കാറുണ്ടോ ആരെങ്കിലും ഇല്ല അപ്പോഴതുപോലെ തന്നെ നമ്മുടെ ശരീരത്ത് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വരാനുള്ള ഒരു ലക്ഷണമുണ്ടെങ്കിൽ അത് വരാതിരിക്കാൻ നമ്മൾ തടയുകയാണ് ചെയ്യാനുള്ളത് ഈ പ്രകൃതി ചികിത്സകരെന്ന് വെച്ചാൽ പ്രകൃതിയെ കൊണ്ട് അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നുള്ള ഈ ചികിത്സ ചെയ്യുന്ന ആളുകൾ അവരെന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വിത്ത് കുഴിച്ച് ഇട്ടെന്ന് വിചാരിക്കുക അപ്പോൾ അതിന് തടയിളക്കി മണ്ണും അല്ലെങ്കിൽ വളവും വെള്ളവും ഒക്കെ നമ്മൾ ചേർത്ത് കൊടുത്ത് നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി ആ ചെടി തനിയാ അങ്ങ് വളർന്നോളും അത് നമ്മൾ ആരെയും എടുക്കൊണ്ടല്ല ആ ചെടി വളരണത് അത് സ്വന്തമായിട്ട് അതിൻ്റെ ആ വെള്ളവും വളവുമൊക്കെ വലിച്ചെടുത്ത് അത് പ്രകൃതിയെ ആശ്രയിച്ച് പ്രകൃതിയുടെ ഒരു ശക്തി കൊണ്ടാണ് ആ ചെടി വളരണത് അതുപോലെ തന്നെയാണ് നമ്മുടെ രോഗങ്ങൾ മാറാനായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മുടെ ബോഡിയെയും നമ്മൾ സംരക്ഷിക്കുന്നത് അല്ലാതെ നമ്മൾ ബാക്കിയുള്ള മരുന്നുകൾ കൊടുക്കുമ്പോഴെന്താണ് ചെയ്യുന്നത് നമ്മുടെ ബോഡി വീണ്ടും വീണ്ടും അസുഖങ്ങളിലേക്ക് തന്നെയാണ് ചെന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രകൃതി ചികിത്സയ്ക്ക് എന്തെങ്കിലും നമുക്ക് സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് കേട്ടാൽ ഒരു പ്രശ്നവും ഇല്ല കാരണം നമ്മുടെ ഭക്ഷണത്തിനാണ് നമ്മൾ നിയന്ത്രിക്കുന്നത് ഒരു രോഗിക്ക് ഉണ്ടാകുന്നത് എത്ര കഠിന രോഗമായിരുന്നാലും ആ രോഗിയുടെ ഒരു ജീവചൈതന്യം എന്നുള്ള ഒരു ഇത് കാരണം ഒരു ചൈതന്യം ആ രോഗിക്ക് ഉണ്ടായിരിക്കും
എത്ര അവശ നിലയിലോ അല്ലെങ്കിൽ എത്ര കഠിന വേദനയിലോ എത്ര രോഗത്തിലോ കിടക്കുന്ന ഒരാളോ ആയിക്കോട്ടെ, അയാൾക്കും ജീവചൈതന്യം എന്ന് പറയുന്ന ഒരു ചൈതന്യമുണ്ട്. അപ്പോഴതിനെ നമ്മളത് ഇങ്ങനെ ശക്തി ഇങ്ങനെ അവശ നിലയിലൊക്കെ ആകുമ്പം ആ ഒരു ചൈതന്യം മങ്ങിയിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ, അത് കെട്ടുപോകില്ല. അപ്പോഴാ മങ്ങിയിരിക്കുന്ന ആ ഒരു ജീവചൈതന്യത്തെ അല്ലെങ്കിൽ ആ ഒരു ജീവനെ നമുക്ക് എത്രത്തോളം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാമോ അല്ലെങ്കിൽ ജ്വലിപ്പിച്ചു കൊണ്ടുവരാമോ, അതുപോലെ ആ ദീപനാളത്തിന് നമ്മൾ ജ്വലിപ്പിച്ച് എടുത്ത് സൂക്ഷിച്ച് അതിന് കൊടുക്കാനുള്ള എല്ലാ ഇന്ധനങ്ങളും അല്ലെങ്കിൽ പദ്യ ആഹാരങ്ങളെല്ലാം കൊടുത്ത് കറക്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ പരിചരണം കൊണ്ട് തന്നെ ആ ഒരു വ്യക്തി നല്ല ആരോഗ്യം വീണ്ടെടുത്ത് ഈ പറയുന്ന രോഗങ്ങളെ അതിജീവിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മുടെ ഈ പ്രകൃതിയുമായിട്ട് ഇഴുകി ചേർന്നുകൊണ്ടുള്ള രീതികളിൽ കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഒരു നമ്മളല്ലാതെ നമുക്ക് വേറെ ഒരു ഇതുമില്ല. കാരണം നമ്മളൊരു ചികിത്സ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ചികിത്സ എല്ലാ രോഗികളെയും രക്ഷിക്കാൻ പറ്റും എന്നൊന്നും അവകാശപ്പെടാൻ പറ്റില്ല. കാരണം തീർത്തും ഉണങ്ങിയ ഒരവസ്ഥയിൽ ഒരു ചെടിക്ക് അത് വാടിത്തുടങ്ങുമ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ പച്ചപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വെള്ളവും വളമൊക്കെ കൊടുത്ത് അതിനെ പരിപോഷിപ്പിച്ച് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ആ ചെടിയുടെ മണ്ട വരെ ഉണങ്ങിപ്പോയ ഒരു ചെടിക്കാണെങ്കിൽ നമ്മൾ എന്ത് വെള്ളവും വളവും കൊടുത്തിട്ടായിരുന്നല്ലോ അതിനെ രക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോഴേ അതേ അവസ്ഥ തന്നെയാണ് നമുക്ക് ഈ നമ്മുടെ ശരീരത്തിനും ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പച്ചപ്പ് എവിടെയെങ്കിലും ഒരു ജീവജ്യോതി അല്ലെങ്കിൽ ഒരു നമ്മുടെ ജീവ ചൈതന്യം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഊതി കത്തിച്ച് പെരുപ്പിച്ച് കൊണ്ടുവരുന്നത് പോലെ തന്നെ നമുക്ക് ഈ രോഗിയെ രക്ഷിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതിന് അത് ഉറപ്പാണ്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ ഈ രോഗം എങ്ങനെയാണ് നിങ്ങൾ ഭേദമാക്കുന്നത്, മരുന്നുകളൊന്നും കൊടുക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ മരുന്നുകളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ രോഗത്തിന് ഭേദമാക്കാൻ പറ്റും എന്ന്. ശരിയാണ്, നമുക്ക് രോഗത്തിന് ഭേദമാക്കാൻ പറ്റും, പക്ഷേ അവശ്യ നിലയിലായ ഒരു രോഗിയെ ഭേദമാക്കി എടുക്കുന്ന എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, കാരണം ഇങ്ങനെ ഏതൊക്കെ അസുഖമാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ മഞ്ഞപ്പിത്തം ഇരുന്നാലും വയറുകടി വന്നാലും അല്ലെങ്കിൽ ന്യൂമോണിയ അല്ലോ ടൈഫോയിഡ് അല്ലെങ്കിൽ നമുക്കിപ്പോഴും ഈ ശ്വാസം മുട്ട് വന്നു കഴിഞ്ഞാൽ മലമ്പനി വന്നു കഴിഞ്ഞാൽ അപസ്മാരം വന്നാലും അതേപോലെ തന്നെ ഈ ഗുഹ്യ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനൊന്നും നമ്മൾ ഉടനടി രോഗം ഭേദമാകാൻ ഒരു സാധ്യതയും നമ്മുടെ പ്രകൃതി ചികിത്സ കൊണ്ട് ചെയ്താൽ നടക്കില്ല എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അവർ പറയും നിങ്ങൾ എന്ത് പ്രകൃതി എന്ത് മരുന്ന് വേണമെങ്കിലും അല്ലെങ്കിൽ എന്ത് പ്രകൃതി ചികിത്സ വേണമെങ്കിലും ചെയ്തേക്ക് ഇതൊന്നും മാറില്ല, ഇതിന് ഉടനെ തന്നെ നമുക്ക് ബാക്കി അല്ലാതെയുള്ള ഔഷധങ്ങൾ കൊടുത്ത് തന്നെ മാറ്റണം എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഒരിക്കലും ഈ വിഷ ഔഷധം രോഗത്തെ ഉടനടി പിടിച്ചു നിർത്തുന്നില്ല അല്ലെങ്കിൽ അതിനെ ഭേദപ്പെടുത്തുന്നില്ല. അതെന്താണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ? അത് ഈ അസുഖത്തിനെ അമർത്തി വയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഈ രോഗം വീണ്ടും ഒരവസരം കിട്ടുമ്പോൾ അത് തലപൊക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ഔഷധ പ്രയോഗം കൊണ്ട് നമുക്ക് വേറൊരു അസുഖം ഉണ്ടാവുകയും ചെയ്യും. കാരണം ഇതിനെല്ലാം നമുക്ക് മാറ്റിക്കൊണ്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് നമുക്ക് വേറൊരു അസുഖം ഉണ്ടാവുകയും ചെയ്യും. ഇതിനെ കൊണ്ട് നമുക്ക് ഏറ്റവും നല്ല ഒരു ഔഷധം എന്ന് പറയുന്നത് ജലമാണ്. നമുക്ക് നല്ല ശുദ്ധജലം, ജലം കൊണ്ട് നമുക്ക് പല ചികിത്സകളും ചെയ്യാം. നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കിടക്കുന്ന പല വിഷാംശങ്ങളെയും നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു കളയാനായിട്ട് നമുക്ക് ഈ ജലത്തിനുള്ള ഒരു കഴിവ് അപാരമാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ രോഗം വരുത്തുന്നതും അല്ലെങ്കിൽ നമ്മുടെ ആ രോഗം വന്നതുപോലെ തന്നെ അതിനെ മാറ്റിക്കളയുന്നതും നമ്മുടെ ശരീര ചൈതന്യം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രകൃതി ശക്തി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ശരീരമാകുന്ന അല്ലെങ്കിൽ ആ ഒരു ശരീരക്ഷേത്രത്തിൽ നിന്ന് പുറന്തള്ളുന്ന രോഗം, ആ ഒരു രോഗം കംപ്ലീറ്റും നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള ആ മാലിന്യങ്ങളെ മുഴുവൻ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരക്ഷേത്രം സംശുദ്ധമായിട്ട് അല്ലെങ്കിൽ ശുദ്ധമായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അസുഖങ്ങളും പിന്നീട് ഉണ്ടാവില്ല. ഇതിനെല്ലാം വന്ന് അല്ലെങ്കിൽ ഇതിനെല്ലാം ഒരു തടസ്സം ഉണ്ടായി കഴിയുമ്പോഴാണ് ഒരു ആൾ നടന്നുകൊണ്ടിരിക്കുന്ന ആൾ ഇരിക്കുകയും ഇരുന്നിട്ട് പിന്നെ കിടക്കുകയും ആ കിടക്കയിൽ തന്നെ അയാളുടെ അന്ത്യവിശ്രമമാവുകയും ചെയ്യുന്നത്. അപ്പോഴങ്ങനെ എന്നും വരാതിരിക്കാൻ നമ്മുടെ ഈ പ്രകൃതി ശക്തിയെ തന്നെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അല്ല, നമ്മളാരും ഒരു വൈദ്യനോ അല്ലെങ്കിൽ ഒരു മാന്ത്രികനോ ഒന്നുമല്ല, നമ്മുടെ പ്രകൃതിയാണ് ഏറ്റവും വലിയ ശക്തിയെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകൃതിയെ തന്നെ നമ്മൾ ആശ്രയിച്ച് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു അസുഖവും നമ്മുടെ ശരീരത്തിനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ ശ്രദ്ധിക്കണം. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുണ്ടാകുന്നത് കരളുമായി ബന്ധപ്പെട്ട അസുഖങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഈ കരളിന് തന്നെയാണ് നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കാനുള്ള ഒരു അവയവവും
കരൾ തന്നെയാണ്. അപ്പോൾ ഈ കരൾ നമ്മുടെ എല്ലാ അസുഖങ്ങളെ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് നമ്മുടെ കരളെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം വരുന്ന കരളിന് പ്രധാനമായിട്ടും നാല് കൃത്യങ്ങൾ അല്ലെങ്കിൽ നാല് ജോലികളാണ് കരൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്. അതൊന്ന് നമ്മുടെ യൂറിയ അല്ലെങ്കിൽ യൂറിക് ആസിഡ് മുതലായ മലിന പദാർത്ഥങ്ങളെ വിസർജിച്ച് പോകാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ നമുക്ക് പിത്തജലം നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ അന്നാംശത്തെ എല്ലാം സംഭരിച്ച് വയ്ക്കുന്നതും കരളാണ്. അതുമാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷങ്ങളെ മുഴുവൻ പിടികൂടി അവയുടെ വിഷാംശങ്ങളെല്ലാം ഇല്ലാതാക്കി നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കുന്ന ഒരവയവവും കരൾ തന്നെ. അപ്പോൾ ഈ കരളിന് വരുന്ന പല അസുഖങ്ങളിലും പല പ്രത്യേകതകളുമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള കാരണം വെച്ചാൽ നമ്മുടെ ഈ മൂത്രമെല്ലാം നിയന്ത്രിച്ച് അതിൻ്റെ ആ കറക്റ്റായിട്ട് പുറന്തള്ളുന്നതിനെല്ലാം ഇത് സഹായമുണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമുക്ക് വരുന്ന അസുഖങ്ങളെയും കരൾ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ കരൾ വീക്കം വന്നു കഴിഞ്ഞാൽ, കരൾ വീക്കത്തിന് നമുക്ക് നമ്മളെന്തെങ്കിലും ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ആ മരുന്ന് കൊണ്ട് കരൾ വീക്കം കൂടുകയേ ചെയ്യുള്ളൂ. നമുക്ക് ഏറ്റവും വേണ്ടത് എന്താണ്? വിശ്രമമാണ്. അപ്പോൾ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ കുറച്ച് വിശ്രമിക്കണം. നമ്മൾ പ്രോട്ടീനൊന്നും അധികമായിട്ട് കഴിക്കരുത്, അമിതമായിട്ട് മദ്യപിക്കരുത്. ഇതൊക്കെ കരളിനെ തകരാറിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ കൊഴുപ്പ് അധികം യൂസ് ചെയ്യരുത്, പുകവലിക്കരുത്. പിന്നെ നമ്മൾ ശക്തിയേറിയിട്ടുള്ള ഔഷധങ്ങൾ, ആൻറ്റിബയോട്ടിക്കുകൾ, അങ്ങനെയുള്ള ഔഷധങ്ങളൊന്നും കഴിക്കരുത്. ചില ആഹാരങ്ങൾ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് മലബന്ധമൊക്കെ ഉണ്ടായിട്ട് അതും നമുക്ക് പ്രശ്നമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷണമുണ്ട് കേട്ടോ, അതും കൂടെ മനസ്സിലാക്കണം. ഏറ്റവും എപ്പോഴും വിയർത്ത് കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വരും. ഉള്ളം കൈ ഉള്ളം കാലെല്ലാം വിയർത്ത് കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ളവർക്ക് രോഗപ്രതിരോധ ശക്തി കൂടുതലാണ്. ഇങ്ങനെയുള്ളവരൊക്കെ നമുക്ക് നമ്മുടെ പ്രകൃതി ചികിത്സ കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാനും എളുപ്പമാണ്. കാരണം അവർ വേഗം, വളരെ വേഗം മരുന്നുമായിട്ട് പ്രതിരോധം അല്ലെങ്കിൽ നമ്മളെ പ്രതികരിച്ച് തുടങ്ങുന്ന ഒരു രോഗിയാണ്. ഇങ്ങനെ ഈ കൈകാല് വെള്ളയെല്ലാം വിയർത്ത്, ശരീരം വിയർത്തുകൊണ്ടിരിക്കുന്നവർ, അവർക്ക് അതേപോലെ തന്നെ. കാരണം ഇത് ഈ മരുന്ന് കഴിക്കുമ്പം നമുക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ എന്തറിയാമോ, ഈ അലോപ്പതി മരുന്നുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വീര്യം കൂടിയ മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മുടെ ഈ ശരീരം, നമ്മുടെ ഈ പ്രകൃതി ചികിത്സയ്ക്ക് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളിൽ പ്രതിരോധിക്കുന്ന അതേപോലെ തന്നെ മറ്റേ മെഡിസിനുമായിട്ടും പ്രതിരോധിക്കും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൽ അധികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് ഈ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷാംശമൊന്നും പുറത്തു പോകാതാവും. ഈ മരുന്ന് കഴിക്കുന്നതോടുകൂടി വിയർപ്പ് നിൽക്കും. വിയർപ്പ് നിൽക്കുമ്പോൾ ഈ വിയർപ്പുമായിട്ട് പുറന്തള്ളപ്പെട്ടു പോകുന്ന കുറേ മലിനമായിട്ടുള്ള വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാതെ അകത്ത് തന്നെ തങ്ങി നിൽക്കേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ നമുക്ക് വീണ്ടും പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഒന്നാമത് ചെയ്യാനുള്ളത്, കരൾവ്യാധിയാണ് നമുക്ക് വന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം യാതൊരു ഔഷധവും കൊടുക്കാതിരിക്കണം. നമ്മൾ ഒറ്റ ഔഷധവും കൊടുക്കണ്ട, അവരെ വിശ്രമിക്കാനായിട്ട്, പരിപൂർണമായിട്ട് വിശ്രമത്തിനായിട്ടുള്ളൊരു അവസരം അവർക്ക് ചെയ്തു കൊടുക്കണം. അങ്ങനെ വിശ്രമിച്ച് അവരെ നല്ലൊരു വിശ്രമത്തിലെ അവസ്ഥയിലായിട്ട് അവരെ കിടത്തിയതിന് ശേഷം അവർക്കിടയ്ക്ക് ലഘുവായ ചൂടുണ്ടെങ്കിൽ, അവരെ വയറ്റിലൊക്കെ ചൂടുണ്ടായിരിക്കും. അപ്പോൾ അവരെ വയറ്റിൽ ചൂടുണ്ടെങ്കിൽ അവിടെ നമ്മൾ നല്ല ചെളിയുണ്ടല്ലോ, കളിമണ്ണ് പോലെയുള്ള ചെളി നമുക്ക് കിട്ടും വയലിൽ നിന്നൊക്കെ. അപ്പോൾ ആ ചെളി എടുത്ത് കുഴച്ച് അവരെ വയറിൽ ചൂടുള്ള ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തിട്ട് ലഘുവായിട്ട് കുളിർ മാറ്റിയ വെള്ളത്തിൽ, എന്നുവെച്ചാൽ ചെറിയ ചൂട് വെള്ളത്തിൽ നമ്മൾ എനിമ ചെയ്യണം. അവരെ എനിമ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കുള്ള ശരീരത്തിനകത്തുള്ള ഒരുവിധപ്പെട്ട വിഷാംശങ്ങളെല്ലാം പുറത്ത് പൊയ്ക്കൊണ്ടിരിക്കും. അതിനുശേഷം ഇവർക്ക് കൊടുക്കാനുള്ളത് ചെറുനാരങ്ങ വെള്ളം അല്ലെങ്കിൽ കരിക്കും വെള്ളം. ഈ ചെറുനാരങ്ങ നീര് ചേർത്ത കരിക്കും വെള്ളവും കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. എന്നുവെച്ചാൽ ചെറുനാരങ്ങ വെള്ളം സെപ്പറേറ്റോ അല്ലെങ്കിൽ കരിക്കും വെള്ളം സെപ്പറേറ്റോ കൊടുക്കാം, ഇല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സാക്കിയും നമുക്ക് കൊടുക്കാം. ഇത് ഏതാനും ദിവസം, എന്നുവെച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഇത് മാത്രമേ ഇവർക്ക് കൊടുക്കാവൂ. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ രണ്ട് ദിവസം നമുക്ക് സാധാരണ ഓറഞ്ചിൻ്റെ നീര് അല്ലെങ്കിൽ നമുക്ക് പച്ചവെള്ളമൊക്കെ കൂടെ ചേർത്ത് നമുക്കൊരു ദിവസം മൂന്ന് നേരമായിട്ട്, മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്കൊരു രണ്ട് ദിവസം അതങ്ങ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് തുടരണം, അത് നിർത്തരുത്. പിന്നീട് നമ്മളൊരു രണ്ട് മൂന്ന് ദിവസം നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സുകളോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് അവൈലബിൾ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തു നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സുകൾ എന്തെങ്കിലും അവർക്ക് കഴിക്കാൻ കൊടുക്കാം. അതുപോലെ നമ്മൾ ഉച്ചയാകുമ്പോഴും നല്ല വെള്ളരിക്കയൊക്കെ കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് നമുക്കതിനെ ചിരി നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് കഴിക്കാം, ചിരി വെള്ളം കുടിക്കാം. അതേപോലെ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് കരിക്കും വെള്ളമെല്ലാം കുടിക്കാം.
കരിക്കും വെള്ളം, കരിക്കും വെള്ളത്തിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഴച്ചാറുകൾ അതൊക്കെ നമുക്കങ്ങനെ കുടിക്കാം. അപ്പോഴും നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സുകളെല്ലാം കഴിക്കാം. അതിനൊന്നും യാതൊരുവിധ പ്രശ്നവുമില്ല. കാരണം നമ്മുടെ ഈ കരളിൽ മരവിപ്പോ അല്ലെങ്കിൽ കരൾ വീക്കമോ അങ്ങനെയുള്ള മഞ്ഞപ്പിത്തം അടക്കമുള്ള രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ചികിത്സിച്ച് മാറ്റുക എന്ന് പറയുന്നത് ഇച്ചിരി ദിവസം നമ്മുടെ ശരീരത്തിനെ നമ്മൾ അതേ രീതിയിൽ കെയർ ചെയ്തുകൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നല്ല ശുദ്ധവായുള്ള സ്ഥലത്ത് നമ്മൾ രോഗിയെ ഇരുത്തണം. അവർക്ക് നല്ലതായിട്ട് അവരെ കെയർ ചെയ്യണം. അവരെ വിശ്രമം അവർക്ക് നന്നായിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇതെല്ലാം മാറി വരുള്ളൂ. അപ്പോഴെന്തായാലും ബാക്കിയുള്ള അസുഖങ്ങളെക്കുറിച്ച് നമ്മുടെ ഈ പ്രകൃതിയിൽ നിന്ന് നമുക്ക് എങ്ങനെ ചികിത്സിച്ച് അതിനെ മാറ്റാം എന്ന് പറയുന്നത് നമുക്ക് ഞാൻ അടുത്ത വീഡിയോകളിൽ ചെയ്യാം. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഏത് അസുഖത്തിനെ കുറിച്ചിട്ടാണ് വേണ്ടത് അല്ലെങ്കിൽ മരുന്നില്ലാതെ നിങ്ങൾക്ക് ഏത് അസുഖങ്ങളാണ് മാറ്റാനുള്ളത് അത് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയാവുന്ന രീതിയിൽ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തരാം. എന്തായാലും നിങ്ങൾ ആദ്യം അറിയേണ്ടത് നമ്മൾ ഒരിക്കലും മരുന്നുകൾ ഭയങ്കരമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ മരുന്നുകൾ മാറ്റിക്കൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ട് വിശ്രമം കൊടുത്ത് അവരെ നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കണമെന്നാണ്. പക്ഷേ വെറുതെ അങ്ങനെ വെച്ചിരുന്നാലും പറ്റില്ല. അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ ജീവൻ അല്ലെങ്കിൽ ആ ഒരു ജീവചൈതന്യത്തിനെ നമുക്ക് കറക്റ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ തെളിച്ച് 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 അതൊരു വലിയൊരു ജോലിയാക്കി എടുത്തുകൊണ്ട് നമുക്കതിനെ അവരെ ആരോഗ്യത്തോടുകൂടി ഇരുത്താം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോഴും നമ്മളെല്ലാവരും പ്രകൃതിയിലേക്ക് മടങ്ങിപ്പോകണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ എൻ്റെ അടുത്ത് ഞാൻ ഇതിൽ കോൺടാക്ട് നമ്പർ വെച്ചിരിക്കാം. അത് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. ഒരിക്കലും നിങ്ങൾക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം. ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ അത് വേറെ വഴിക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എനിക്കറിയാവുന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. ഓക്കെ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോ നിങ്ങളെ ബോറടിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിങ്ങൾ ഇനിയും ഫോളോ ചെയ്ത് വരണം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് മരുന്നില്ലാതെ അല്ലെങ്കിൽ മരുന്നിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് പ്രകൃതിയിലേക്ക് വരൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഓക്കെ, ബൈ ബൈ, താങ്ക് യു.